ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിക്രം സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കുറേ ചാനലുകാരൊക്കെ ഇട്ടിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചാനലിലും ഇപ്പം നിമിഷം കഴിഞ്ഞാണ് നമ്മൾ റിവ്യൂ ഇടുന്നതെന്ന് തോന്നും, പക്ഷേ റിവ്യൂ ഒന്നുമല്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് ആ സിനിമയെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതിനുശേഷം വിക്രം 2 വരികയാണെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരും ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം തന്നെ ഈ സിനിമ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക, കണ്ട സിനിമയെ എങ്ങനെ ഉണ്ടെന്നൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്നത് നമ്മൾ സിനിമയിലേക്കാണ്. സിനിമ ഒരു അടിപൊളി ഒരു മൂവിയാണ്. ഇപ്പോൾ ലോകേഷിൻ്റെ ഒരു പക്ക പാക്കേജ് എന്നു നമുക്ക് പറയാം. ആദ്യം തന്നെ കൈദി, മാനകരം, മാസ്റ്റർ, അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും വിക്രമിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ കമൽഹാസൻ്റെ ഒരു 7 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, അതുപോലെ ചെമ്പൻ വിനോദ്. ചെമ്പൻ വിനോദിൻ്റെയൊക്കെ അടിപൊളിയാണ്, വേറെ ലെവലിലാണ് ചെയ്തേക്കുന്നത്. അടിപൊളി ഒരു വില്ലൻ തന്നെയാണ് ചെമ്പൻ വിനോദ്. പിന്നെ എൻ്റെ അത് നരേൻ, നരേൻ ആദ്യം കൈദിയിലും നരേൻ ഉണ്ടായിരുന്നു. നരേൻ്റെ പെർഫോമൻസൊക്കെ നമ്മൾ കൈദിയിൽ കണ്ടാണ്. ഇതിലും അതേപോലെ തന്നെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിലും കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ ഒരു ലാഗ് അടുപ്പിക്കുന്നില്ല, പക്ഷേ സിനിമ നല്ല രീതിയിൽ തന്നെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഉറപ്പായിട്ടും അതിന് കൈയടിച്ചു. ആ ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർമിഷൻ എഴുതി കാണിക്കുമ്പോൾ തന്നെ കൈയടിക്കുന്ന കുറേ സീൻ, എല്ലാവരും മിക്കവരും കൈയടിച്ചൊരു സീൻ സീൻ തന്നെയാണ് ഇൻ്റർമിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ലുക്കും ആ ഒരു ഗെറ്റപ്പ് വന്നിരിക്കുന്നത് കാണാത്തവർക്ക് വേണ്ടി ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തന്നെ സിനിമ നല്ല രീതിയിൽ തന്നെ കഥകൾ പറഞ്ഞു വന്നിട്ട് ഫഹദ്ഫാസിൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് തൊട്ട് ഒരു ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗവും ഫഹദ്ഫാസിൽ നല്ല രീതിയിൽ തന്നെ അഭിനയത്തിലൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. നല്ല പെർഫോമൻസാണ്. ചെമ്പു വിനോദ് നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കാണെങ്കിലും ആ ഒരു മലയാളം തമിഴിലൂടെ കൂടി ഒരു ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാനൊരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയായാലും ഒരു നൈറ്റ് ഷോട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെ ലൊക്കേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ നൈറ്റ് ഷോട്ടുകളാണ് വന്നിരിക്കുന്നത്. എല്ലാ സിനിമയിലും, ഒട്ടുമിക്ക സിനിമകളും, ഇപ്പോൾ ലൊക്കേഷൻ്റെ സിനിമകളെല്ലാം തന്നെ നൈറ്റ് ഷോട്ടുകളാണ് കൂടുതലും. പിന്നെ മെയിനായിട്ട് ലോറി, അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങൾ കൈദിയുടെ പറയുന്നുണ്ട്. ഇതൊരു കൈദിയുടെ ഒരു പാർട്ട് മാത്രമാണ് വിക്രം ഇരിക്കുന്നത്. അപ്പോൾ വിക്രമിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ തന്നെ വന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും തോന്നുന്നു, നമുക്കറിയത്തില്ല എങ്ങനെ വരുമെന്നുള്ളത്. പക്ഷേ സൂര്യയുടെ ഒരു 5 മിനിറ്റ് അടിപൊളി ലുക്ക് മാസ് ആയിട്ടുള്ള, പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഒരു അനിരുദ്ധിൻ്റെ മ്യൂസിക്, അത് വേറെ ലെവലിലാണ് പുള്ളി ചെയ്തേക്കുന്നത്. എല്ലാ ഷോട്ടുകളിലും എല്ലാവർക്കും, ഇപ്പം കമൽഹാസനായാലും വിജയ് സേതുപതിക്കായാലും ഈക്വലായിട്ടുള്ള BGM ആണ് അവർക്ക്. അടിപൊളി സൂപ്പറായിട്ടാണ് BGM ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോങ്ങുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് ആ ഫസ്റ്റ് സോങ് ഒരു കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് തീർന്നു പോയി ആ ഒരു പോരാഴിക മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ വിക്രമിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നതിനെ ആ കഥ അവിടം കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കമൽഹാസൻ്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും കഥ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഈ സിനിമ ഇനി അടുത്ത ചിലപ്പെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാം, ഇല്ലെങ്കിൽ അതുകൊണ്ട് നിന്ന് പോകാം, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും സിനിമ വരികയാണെങ്കിൽ തന്നെ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ വരുന്നത്. സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം നടക്കുന്ന ടോക്ക് എന്ന് പറഞ്ഞാൽ വിക്രം എന്ന ഒരു പയ്യൻ, ആ പയ്യൻ ഒരു ചെറിയൊരു കൊച്ചുണ്ട്, ആ കൊച്ചിൻ്റെ ഒരു കഥയായിരിക്കും അടുത്ത് വരുന്നത്. അടുത്ത് ചിലപ്പോൾ തലപതിയാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇനി എല്ലാവരും പറയുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തലപതി സൂര്യ കോംബോ വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഫാൻസിനും എല്ലാവർക്കും ഭയങ്കര ഒരു ഹിറ്റ്. രണ്ടുപേരും കൂടെ ഒരു കോംബോ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. തിയേറ്ററൊക്കെ അടിപൊളിയായിരിക്കും. ആ ഒരു തലപതി 67 ആണോ എന്ന് നമുക്കറിയത്തില്ല. ലോകേഷാണ് തലപതി 67 എടുക്കുന്നത്. അപ്പോൾ ലോകേഷ് എങ്ങനെ ഈ സിനിമ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണണം. അതിൻ്റെ ഒരു അപ്ഡേറ്റ് 22-ാം തീയതി, June 22-ാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നതാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് എന്തായാലും പറയാം സിനിമ എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. അതിലും ഞാൻ എടുത്തു പറയുന്നൊരു ഇപ്പം തന്നെ പറയുന്നൊരു കാര്യം, അതിലും നൈറ്റ് ഷോട്ടുകൾ കൂടുതലായിരിക്കും. പിന്നെ ഈ റോബോട്ടിക്സ് ക്യാമറ അങ്ങനെ ഒരു രീതിയായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും എല്ലാ സിനിമയിലും ഉള്ളതുപോലെ തന്നെ ഒരു നൈറ്റ് ഷോട്ടുകളാണ് ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്കുകൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ്, വിക്രമിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും ഫ്രണ്ട്സ്. ബൈ ബൈ.